ചില്ലറേ ഉള്ളൂട്ടോ, നോട്ടില്ലാട്ടോ പത്തിന്റെ, പിന്നെ പഴയതേ ഉള്ളൂ. അപ്പൊ പത്തിന്റെ ഇരുപതിന്റെയും നോട്ട് കിട്ടാനില്ലെന്നാണ് കടക്കാർ പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നാ റിസർവ് ബാങ്കിൽ തന്നെ അന്വേഷിക്കാം. 500 രൂപയ്ക്ക് പത്തിന്റെയോ ഇരുപതിന്റെയോ നോട്ട് മാറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അപ്പോൾ ടോക്കൺ തന്നു, അകത്ത് കയറി പത്തിന്റെ ഇരുപതിന്റെ നോട്ട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആ നോട്ട് കിട്ടാനില്ല എന്നതാണ് RBIയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. റിസർവ് ബാങ്ക് ജസ്റ്റ് ഓഫീസിൽ വിളിച്ച് 10 രൂപയുടെയും 20 രൂപയുടെയും ചില്ലറ കിട്ടുമോ എന്ന് ചോദിച്ചു. 10 നോട്ടെല്ലാം പാക്കറ്റ് എല്ലാം കൊടുക്കറില്ലേ സർ, 10 നോട്ട് പ്രിന്റ് ചെയ്യാറില്ല, കോയിൻ വേണമെന്ന് വാങ്ങിക്കോങ്ക. അപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല, അച്ചടി നിർത്തിയെന്ന് പറയുന്നത് ബന്ധപ്പെട്ടവർ തന്നെയാണ്. എന്റെ ഈ പേഴ്സിനുള്ളിൽ 500 രൂപയുടെ 2 നോട്ടുകളായിരുന്ന 1000 രൂപയാണ് ഈ 10ന്റെ 100 നാണയങ്ങളായി മാറിയത്. അതുകൊണ്ട് ഇപ്പോൾ പേഴ്സിനകത്ത് വയ്ക്കാൻ കഴിയാതായി. ഇതിന് കാരണം 10ന്റെ 20ന്റെയും നോട്ട് ക്ഷാമമാണ്. ഡിജിറ്റൽ പേയ്മെന്റ് അധികം ആശ്രയിക്കാത്ത കച്ചവടക്കാരും സാധാരണക്കാരും ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ നമ്മൾ കിട്ടുന്ന ചില്ലറയാണ് കൊടുക്കുന്നത്, പക്ഷെ ആൾക്കാര് ചില്ലറ കൂടുതൽ വാങ്ങിക്കാറില്ല, നോട്ടാണ് കൂടുതൽ വാങ്ങുന്നത്. 500 നോട്ടൊക്കെ ഉള്ളവരായിരിക്കും ചായ കുടിച്ച് ചേഞ്ചിന് വേണ്ടി വരുമ്പോൾ അപ്പോൾ കൂടുതലും നോട്ട് കൊടുക്കാൻ കാണില്ല. പിന്നെ അവർക്ക് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും, ചിലർക്ക് കൈ പോക്കറ്റ് ഇടുമ്പോൾ ശബ്ദമുള്ളതുകൊണ്ടായിരിക്കും. ശരിയാണ്, 10 രൂപയുടെ 10 നോട്ടുകൾ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നവർ 10 രൂപയുടെ 10 നാണയം കൊണ്ടു നടക്കേണ്ടി വരുന്ന അവസ്ഥ ഓർത്തു നോക്കിയേ. 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകൾ ഇല്ലാതാകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ചെറുകിട കച്ചവടക്കാരാണ്, പിന്നെ കടയിലെത്തുന്ന സാധാരണ ജനങ്ങൾ. ചില്ലറ 10, 20, 50 കിട്ടാൻ വലിയ പാടാ, 100, 200, 500 ഇതേ കിട്ടത്തുള്ളൂ. മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പതിച്ചു ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. തിരുവനന്തപുരത്തെ റിസർവ് ബാങ്ക് ആസ്ഥാനത്തിന് പിന്നിലുള്ള റോഡിൽ കുറെ നാളായി സ്മാർട്ട് റോഡ് പണി നടക്കുകയായിരുന്നു. അതുകൊണ്ട് 250 ബോക്സ് കറൻസി കൊണ്ടുവരാവുന്ന വലിയ കണ്ടെയ്നർ എത്താത്തതാണ് ക്ഷാമത്തിന് കാരണമെന്ന് RBIയിലെ പല ജീവനക്കാരും ധരിച്ചു. എന്നാൽ റോഡ് ശരിയായതോടെ കറൻസി കണ്ടെയ്നറുകൾ വന്നു തുടങ്ങി. എന്നിട്ടും 10ന്റെയും 20ന്റെയും നോട്ട് മാത്രം എത്തിയില്ല. അതായത് 10ന്റെയും 20ന്റെയും നോട്ടിന്റെ ക്ഷാമത്തിന് കാരണം അച്ചടിയില്ലാത്തത് കൊണ്ടാണെന്ന് വ്യക്തം. ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെങ്കിൽ ഡിജിറ്റലാകാൻ കഴിയാത്ത പാവങ്ങളുടെ പ്രയാസം കൂടി കാണണം. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.